പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഗവേഷകർ അവയവദാനത്തെക്കുറിച്ച് അവയവ മാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടും ഉണ്ട്. പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയോടുകൂടി തന്നെയാണ് സത്യം പറഞ്ഞാൽ അവയവദാനം വളരെ സക്സസ്ഫുള്ളായ അവയവദാനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് മനുഷ്യർ. അതിൻ്റെ മെയിൻ കാരണം ടിഷ്യൂ ടൈപ്പിംഗ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തം കാരണമാണ്. 1970 ജീൻ ബൊറൽ എന്നൊരു വ്യക്തി ഇമ്മ്യൂണോ സപ്രസൻസ് കണ്ടുപിടിക്കുന്നത്, അതായത് സൈക്ലോസ്പോറിൻ. അത് 1983 ആയപ്പോഴത്തേക്കും നമുക്ക് മനുഷ്യരിൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അഥവാ അവയവദാനം നടത്താൻ, മനുഷ്യർ സക്സസ്ഫുള്ളായി നടത്താനും അതിന് അവരുടെ ഒരു ജീവിത ദൈർഘ്യം കൂട്ടാനും നമുക്ക് ഇന്ന് കഴിയുന്നത്. എന്നിരുന്നാലും അവയവദാനത്തിൻ്റെ ആവശ്യകത ഒരുപാട് കൂടി വരുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ അത് കാരണം അവയുടെ ലഭ്യത കുറവ് കാരണം സത്യം പറഞ്ഞാൽ മരണം അടയുന്നുണ്ട്. എന്തായാലും നമുക്ക് എവിടുന്ന് അവയവം മാറ്റിവെക്കാം, ഏതൊക്കെ അവയവങ്ങൾ മാറ്റിവെക്കാം, എന്താണ് ഈ ട്രാൻസ്പ്ലാന്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കാണാം. അവയവദാനത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് ലീഡ് കൺസൾട്ടന്റ് ഇൻ നെഫ്രോളജി ഡോക്ടർ ഉണ്ണിയാണ്. ഹലോ, നമസ്കാരം സർ. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം, എന്താണ് ഈ അവയവദാനം? മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക് പലതരം രോഗങ്ങൾ ബാധിച്ച് അവയുടെ പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തെ മറ്റേ വ്യക്തിക്ക് കൊടുക്കുന്നു. ഏതൊക്കെ അവയവങ്ങൾ നമുക്ക് ഇങ്ങനെ മാറ്റിവെക്കാം? സാധാരണയായി വൃക്കകൾ, കിഡ്നീസ്, ലിവർ, കരൾ, പാൻക്രിയസ്, ഹൃദയം, ഹാർട്ട്, ശ്വാസകോശം, ലങ്സ്, ചെറുകുടൽ, നേത്രപടലങ്ങൾ, സ്കിൻ, അതിലിപ്പോ കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ തരം പേഷ്യൻസിനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വരുന്നത്? എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത് അന്ത്യസ്ഥിതിയിലായ വൃക്കസ്തംഭനം, പെർമനൻ്റായി സംഭവിച്ചിട്ടുള്ള കിഡ്നി ഫെയിലറുള്ള വ്യക്തികൾക്കാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കിഡ്നി മതിയോ? തീർച്ചയായിട്ടും ഒരു വൃക്കയെ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു വൃക്ക കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണഗതിയിൽ നടത്താൻ സാധിക്കും. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൃക്ക കിട്ടുന്ന ആൾ വേറെ യാതൊരു അസുഖങ്ങളും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹൃദയത്തിനും കരളിനും മറ്റവയവങ്ങൾക്കും എല്ലാം യാതൊരു രോഗവുമില്ല എന്ന് പരിശോധനയോട് അറിയേണ്ട കാര്യമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം വൃക്ക കൊടുക്കുന്ന ആളാണ്. വൃക്ക കൊടുക്കുവാൻ ഏറ്റവും അനുയോജ്യൻ സ്വന്തം കുടുംബത്തിലുള്ള വ്യക്തികളാണ്. ഏറ്റവും നല്ലത് ഇരട്ട സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയാണ്. അത് കഴിഞ്ഞാൽ മാതാപിതാക്കൾ, ഏട്ടനനിയന്മാർ, സഹോദരി സഹോദരന്മാർ, ഇവരാണ് ഏറ്റവും നല്ലത്. ഇവരിൽ ആരും കൊടുക്കുവാൻ അനുയോജ്യരല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരാശ്രയം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളിൽ നിന്ന് നടക്കുന്ന അവയവദാനമാണ്. ഈ മസ്തിഷ്ക മരണം, ബ്രെയിൻ ഡെത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിപ്പെടുത്തുന്ന വാക്കാണ്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്? മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്ന അവയവമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മസ്തിഷ്കമാണ് ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനാൽ മസ്തിഷ്കത്തിന് കേടുപാട് സംഭവിച്ചാൽ, മസ്തിഷ്കത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തി മരിച്ച മാതിരിയാണ്. ഈ വ്യക്തിയുടെ ഹൃദയം ഏതാനും മണിക്കൂറുകൾ കൂടെ മിടിച്ചുകൊണ്ടിരിക്കും, വൃക്കകൾ കുറച്ച് മണിക്കൂറുകൾ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.
അതുമാതിരി കരളും ശ്വാസകോശങ്ങളും എല്ലാം തന്നെ പ്രവർത്തിക്കും. മസ്തിഷ്കം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല. ആ വ്യക്തിക്ക് വേദന അറിയാനോ കാര്യങ്ങൾ അറിയാനോ ഒന്നുമില്ല. മസ്തിഷ്ക മരണം ശരിയായി പറഞ്ഞാൽ ശരിക്കും ഒരു മരണമാണ്. ശരിക്കുള്ളൊരു മരണവും മസ്തിഷ്ക മരണവും തമ്മിലൊരു വ്യത്യാസം? മസ്തിഷ്ക മരണമാണ് ശരിക്കുള്ള മരണം. മസ്തിഷ്ക മരണം സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഹൃദയം നിലയ്ക്കുന്നു, ബാക്കി എല്ലാ അവയവങ്ങളും നിലയ്ക്കുന്നു. മസ്തിഷ്ക മരണവും ശരിയായ മരണവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എത്ര നേരത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ കിഡ്നി ഒക്കെ മാറ്റി വെക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്ക്, ചിലപ്പോൾ 24 മണിക്കൂറാകാം, ചിലപ്പോൾ അതിൽ കുറവാകാം, അത്രയും മണിക്കൂറുകൾക്ക് മറ്റുള്ള അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ മാത്രമേ നമുക്ക് ആ അവയവങ്ങൾ എടുത്ത് മറ്റുള്ള രോഗികൾക്ക് വെച്ചു കൊടുക്കുവാനാകും. ഏതൊരു വ്യക്തിക്കും തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റും? അസുഖങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളിൽ നിന്നാണ്, അവർക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോഴാണ് നമുക്ക് അവയവങ്ങൾ എടുക്കുവാൻ സാധിക്കും. സംഭവിച്ചാലും ഇപ്പൊ ചില അസുഖങ്ങൾ, ഇപ്പൊ ഷുഗർ ഉള്ള പേഷ്യൻസ് അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവരുടെ നിന്നും എടുക്കാൻ സാധ്യമല്ല. അത് ഡോക്ടർമാരെ പരിശോധിച്ച് ടെസ്റ്റുകൾ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഒരു വ്യക്തി മരിച്ചു, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അപ്പോൾ പിന്നെ നമ്മൾ അവയ്ക്കൊരു പെർമിഷൻ ഇല്ലാണ്ടാണ് നമ്മൾ മാറ്റുന്നത്, അപ്പോൾ അതൊരു ലീഗൽ ഇഷ്യൂ അവിടെ വരുന്നുണ്ടോ? ഇല്ല. 1994 ഇത് ഒരു നിയമമായിരിക്കുന്നത്. ഹ്യൂമൻ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് 1994 പ്രകാരം നമ്മുടെ രാജ്യത്ത് ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞ് എടുക്കുന്ന അവയവദാനം നിയമാനുസൃതമാണ്. ഏത് ഹോസ്പിറ്റലിൽ നിന്ന്, ഏതൊക്കെ തരം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച രോഗിയിൽ നിന്ന് അവയവദാനം നടത്താം? നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഇത് നിയന്ത്രിക്കുന്നത് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് എന്ന ഗവൺമെൻറ് ഏജൻസിയാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ എവിടെ മസ്തിഷ്ക മരണം സംഭവിച്ചാലും ഈ KNOS എന്ന ഏജൻസിയെ നമ്മൾ വിവരം അറിയിച്ചിരിക്കണം. അവരാണ് ഇതിനുള്ള പെർമിഷൻ കൊടുക്കുന്നതും ഈ അവയവങ്ങൾ ഏത് രോഗിക്ക് കിട്ടണം എന്ന് തീരുമാനിക്കുന്നതും KNOS കോർഡിനേറ്റേഴ്സാണ്. അപ്പോൾ ഇത് തീരുമാനിക്കുവാനായിട്ട് അവർക്കൊരു വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ള എല്ലാ രോഗികളും ഈ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ചില ക്രൈറ്റീരിയ വെച്ച്, മെഡിക്കൽ ക്രൈറ്റീരിയ വെച്ച് അവരുടെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ആ വെയ്റ്റിംഗ് ലിസ്റ്റ് അനുസരിച്ചാണ് ഈ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരണം സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് അവരെ വേണമെങ്കിൽ വിവരം അറിയിക്കാം, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് അവർ തന്നെ പെർമിഷൻ എടുത്ത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം ഡിലേ വരില്ലേ? വെയ്റ്റിംഗ് ലിസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആർക്കും ഏത് സമയത്തും ആരൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടെങ്കിൽ നാം ഈ ഏജൻസിയെ വിവരം അറിയിക്കുന്നു. അവർ നോക്കിയിട്ട് ആ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് പ്രകാരം ഈ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആർക്കാണ് ഈ അവയവം കിട്ടുന്നതെന്ന് തീരുമാനിച്ച് ആ ഹോസ്പിറ്റലിൽ വിവരം അറിയിക്കുന്നു. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ഓർഗൻസ് ഒക്കെ ലൈവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ബന്ധുക്കൾ ദാനം ചെയ്യുവാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ കിട്ടുന്ന ആളും കൊടുക്കുന്ന ആളും അടുത്തടുത്ത 2 ഓപ്പറേഷൻ തിയേറ്ററുകളിലായിരിക്കും. അപ്പോൾ വൃക്കകളാണെങ്കിലും കരളാണെങ്കിലും എടുത്ത് ഉടനെ തന്നെ രോഗിക്ക് വെച്ച് പിടിപ്പിക്കുന്നു. അതിലൊരു കാലതാമസമില്ല, ഒരേ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. മസ്തിഷ്ക മരണമാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാധ്യമല്ല. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. വൃക്കകൾ ഹൃദയം 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുതിയ ആളിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം ഹൃദയത്തിനാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കരൾ. വൃക്കകൾ 24 മണിക്കൂർ വരെ സംഭവിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു കോമ കഴിഞ്ഞ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തിയെ കുറിച്ചും അതുപോലെ തന്നെ മരിച്ച വ്യക്തികളിൽ നിന്നെല്ലാം കെടാവറിൽ നിന്ന് നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഹൃദയം നിന്നുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവയവങ്ങൾ എടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവയവങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും ഒരിക്കലും സാധ്യമായിരിക്കില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ച ഒരു വ്യക്തി മരിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കണ്ണുകൾ മാത്രമാണ്. നേത്രപടലങ്ങൾ ഹൃദയം നിന്ന് 6 മണിക്കൂർ വരെ എടുത്താൽ അത് പ്രവർത്തിക്കും. മറ്റുള്ള അവയവങ്ങൾ
അത് സാധ്യമല്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ നമ്മളോട് ഒപ്പം ഉള്ള ഒരു പേഷ്യന്റ്, ആ റീനൽ ട്രാൻസ്പ്ലാന്റ് അഥവാ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞൊരു വ്യക്തിയാണ്, നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതലായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കൂടെ ഡോക്ടർ ഉണ്ണിയുണ്ട്. ഡോക്ടർ, എന്തായിരുന്നു ഇവരുടെ ഒരു പ്രോബ്ലം? എന്തായിരുന്നു? മിസ്റ്റർ അപ്പു ആണത്. അപ്പുവിനെ വൃക്ക രോഗം ബാധിച്ച് കാലക്രമേണ വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചികിത്സയിലാണ് ഉണ്ടായിരുന്നത്. ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു വൃക്ക ദാനം ചെയ്തു, വൃക്ക മാറ്റിവെക്കൽ ഓപ്പറേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഇപ്പോൾ അപ്പു വളരെ നോർമൽ സ്ഥിതിയിലാണ്, വൃക്കകൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ട്? എന്തായിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നടക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ രാത്രി കിടക്കാൻ സമയത്ത് ഉറക്കം വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ സന്ധികളിലും ചൂട് അനുഭവപ്പെട്ടിരുന്നു, പിന്നെ യൂറിൻ പാസേജ് തടസ്സമായിരുന്നു, മോഷൻ തടസ്സമായിരുന്നു, അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ. അപ്പം അങ്ങനെയാണ് ഡോക്ടർ വന്ന് കാണുന്നത്. അപ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നമുണ്ട്, തകരാറുണ്ടെന്ന് അറിഞ്ഞു. ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്തപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രയാസങ്ങളിൽ രാത്രി ഉറക്കം വരാൻ തുടങ്ങി, ഉണ്ടായിരുന്ന ആ സന്ധികളിലൊക്കെ ഉണ്ടായിരുന്ന ചൂടൊക്കെ കുറയാൻ തുടങ്ങി. ഡയാലിസിസ് ചെയ്യുന്ന ദിവസങ്ങളിൽ പിന്നെ മോഷനും അതുപോലെ തന്നെ യൂറിനും പോകാൻ തുടങ്ങി. അങ്ങനെ എത്ര കാലം ചെയ്യേണ്ടി വന്നു? ഇപ്പോൾ ഒരു 3-3.5 മാസം ഞാൻ ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്ററുടെ കിഡ്നി മാറ്റി വയ്ക്കാം. അതെ, അതിനിടയിൽ എല്ലാ ബോഡി എല്ലാം ചെക്ക് ചെയ്തപ്പം ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഇതാക്കാൻ വേണ്ടി ബൈപ്പാസ് ചെയ്തു. ബൈപ്പാസിന് ശേഷമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഡോക്ടർ, ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇവർക്ക് ഹാർട്ടിന് ബൈപ്പാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ 2-3 മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരുന്നതൊരു കോംപ്ലിക്കേഷൻ ആണോ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മുൻപായി ഈ വ്യക്തി എല്ലാ അവയവങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിൽ ഹൃദയം, കരൾ, പാൻക്രിയാസ്, ലങ്സ് എല്ലാ അവയവങ്ങളും തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് അപ്പുവിൻ്റെ ഹൃദയത്തേക്കുള്ള രക്തക്കുള്ളിൽ തടസ്സമുള്ളതായി കണ്ടുപിടിച്ചു. അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് CABG ബൈപ്പാസ് എന്ന ഓപ്പറേഷൻ ചെയ്തത്. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത ശേഷം 6-8 ആഴ്ച വരെ വെയിറ്റ് ചെയ്ത ശേഷം, ഡയാലിസിസ് ചെയ്ത ശേഷമാണ് ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് രോഗിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഡിസിൻ കൊടുക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് എല്ലാ മെഡിസിൻസും കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ? ചില മരുന്നുകൾ വൃക്കരോഗമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല, അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും അവസ്ഥ നോർമൽ ആയിട്ടാണ്. ഇത്രയും നേരം നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും കഡാവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും ബ്രെയിൻ ഡെത്ത് ആയ ഒരു വ്യക്തിയിൽ നിന്ന് അവയവദാനം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചും അറിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് സംശയങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. ഒരു ലിവർ എങ്ങനെ, നമ്മളൊരു ജീവനുള്ള വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും, അങ്ങനെ പല സംശയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് ഇൻ ഹെപ്പറ്റോബിലിയറി സർജറി ആൻഡ് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജറി ഡോക്ടർ മാത്യൂസ്. വെൽക്കം സർ. ഹലോ. അപ്പം നമ്മൾ കിഡ്നിയെ കുറിച്ച് നേരത്തെ പറയണ്ടേ, അപ്പം അതുപോലെ തന്നെ ലിവർ, ലിവർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഒക്കെ ഒത്തിരി കൂടുതലുള്ള ഒരു ഓർഗനാണ്. എന്തൊക്കെ കാരണങ്ങളിലാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറ്? അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിവർ ഡിസീസ്, അതായത് സിറോസിസ് ഉള്ളവർക്ക് ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ ലിവറിലെ ട്യൂമർ, അത് ലിവറിൽ ഉദ്ധരിക്കുന്ന ട്യൂമർ, ലിവർ സെൽ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലുലർ ക്യാൻസർ വരുന്നവർക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ റെയറായിട്ട് ചില എൻസൈം ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കും കഞ്ചനേറ്റൽ പ്രശ്നമുള്ള ലിവറിന് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്കും എല്ലാം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, 85% ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് സിറോസിസ് വന്ന് ലിവർ ഡിസീസിന് ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞ് വയറ്റിൽ വെള്ളം കെട്ടുക, ചോര ഛർദ്ദിക്കുക, ഈ ഇങ്ങനെ ഓർമ്മയിൽ കുഴപ്പം വരിക, ലിവർ കോമ, കിഡ്നി ലിവർ ഫെയിലർ കൊണ്ട് കിഡ്നി പ്രോബ്ലം വരിക, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറ്. ഏതൊക്കെ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം? ഓക്കെ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഓർഗൻ വേണം. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള ഓർഗൻ മുഴുവനായിട്ട് എടുത്ത് മാറ്റി ആ സ്ഥാനത്ത് ഡൊണേറ്റ് ചെയ്ത ഓർഗൻ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആ ഡൊണേഷൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പകുതി ലിവർ കൊടുക്കുന്നതിനാണ് ലൈവ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്.
അതൊരു തരം ട്രാൻസ്പ്ലാന്റ്. മറ്റേ തരം ഉള്ളത് മസ്തിഷ്ക മരണം സംബന്ധിച്ച് ബ്രെയിൻ ഡെത്തായവരിൽ നിന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഓർഗൻ കൊടുക്കാൻ സംബന്ധിച്ചാൽ അത് ഗവൺമെൻറ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരിൽ നിന്നുള്ള ഓർഗൻ എടുക്കുന്നതിനാണ് കാഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർഗൻ ഏത് രീതിയിൽ നിന്ന് കിട്ടുന്നു അതനുസരിച്ച് ലൈവ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നും കാഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നും രണ്ട് തരം ട്രാൻസ്പ്ലാന്റേഷനാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ലൈവ് ഡോണർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു എത്ര ലിവർ എത്ര ശതമാനം നമ്മൾ എടുത്തു മാറ്റിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്? അതൊരു സങ്കീർണമായ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞാണ് അത് ചെയ്യുന്നത്. മെയിൻലി പറഞ്ഞാൽ നമ്മുടെ എല്ലാം ലിവർ നമ്മുടെ ബോഡിയുടെ വെയിറ്റിൻ്റെ ഒരു 2%. നമുക്ക് എത്ര ലിവർ വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റിൻ്റെ 0.8%. ഒരാൾക്ക് സേഫായിട്ട് അപ് ടു 60 ചില സന്ദർഭങ്ങളിൽ 70% നമ്മുടെ ലിവറിൻ്റെ ഭാഗം നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, നമുക്ക് ഭവിഷ്യത്തുള്ളൊന്നും വരാതെ. എത്ര വേണമെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ കൊടുക്കുന്നെങ്കിൽ അത് വളരെ കുറച്ച് ലിവറിൻ്റെ ആവശ്യമുള്ളൂ. ഒരു മുതിർന്ന ഒരു അഡൽട്ടിനാണ് കൊടുക്കുന്നെങ്കിൽ കൂടുതൽ ലിവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലിവർ പിന്നെ റീജനറേറ്റ് ചെയ്ത് വരുമോ? ലിവറിൻ്റെ ഒരു പ്രത്യേകത മറ്റു ഓർഗനുകളെ സംബന്ധിച്ചിടത്തോളം ലിവർ റീജനറേറ്റ് ലിവർ വളരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 60% ലിവർ എടുത്താൽ ആ ബാക്കി 40% വളർന്ന് മുന്നേ എത്ര ഉണ്ടായിരുന്നോ അത്രയും സൈസിൽ വരും. ആ കിട്ടുന്ന ആളുടെയും ദേഹത്തിരുന്ന് ആ പകുതി ലിവർ വലുതായി അത് എത്ര ആവശ്യമുണ്ടോ ആ സൈസിലേക്ക് വളരുന്നതാണ്. എത്ര കാലം എടുക്കും അങ്ങനെ ഒരു പ്രോസസ്സ്? ആ പ്രോസസ്സ് വളരെ പെട്ടെന്നാണ് ഈ ഡോണറിൽ സംഭവിക്കുന്നത്. അത് 80% ഓഫ് ദി ഗ്രോത്ത് ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അത്ര ഫാസ്റ്റായിട്ട് തന്നെ വരും? ഫാസ്റ്റായിട്ടാണ് റീജനറേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും ഈ ലിവർ കൊടുക്കുന്നവർക്കൊരു ഭയമുണ്ട്, ലിവർ കൊടുത്തു കഴിഞ്ഞാൽ ലിവർ ഫെയിലർ വരുമോ, ഭാവിയിൽ സിറോസിസ് വരും എന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ ലോങ് ടേം അങ്ങനെയൊന്നും വരില്ല. കാരണം ലിവർ ഗ്രോ ചെയ്യും, ടു നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതലായിട്ടും ഇനഫ് റിസർവ് വരുന്ന പോലെ തന്നെയും ലിവർ ഗ്രോ ചെയ്ത് നമ്മുടെ സാധാരണ ഫംഗ്ഷനുകളൊക്കെ നടത്താൻ വേണ്ടി അത് ഗ്രോ ചെയ്യുന്നതാണ്. മഞ്ഞപ്പിത്തം വന്ന ആൾക്കാരിൽ എങ്ങനെയാണ് അതിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അതൊരു ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ്റെ ഒരു 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 സൈനാണ്. മഞ്ഞപ്പിത്തം വന്നുകൊണ്ട് ലിവർ ഫെയിലിയർ ഫെയിൽ ചെയ്തു എന്നുള്ളൊരർത്ഥമില്ല. കാരണം ഒത്തിരിയും പേർക്ക് മഞ്ഞപ്പിത്തം വരും. അത് മോസ്റ്റ് കോമണസ്റ്റ് റീസൺ മഞ്ഞപ്പിത്തം വരുന്നത് ഫുഡ് പോയ്സണിങ്ങിൽ കൂടിയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയും. അത് വരുന്നവർക്ക് 99% ആൾക്കാർക്കും നമ്മൾക്ക് ബോഡി തന്നെ അത് തരണം ചെയ്ത് കംപ്ലീറ്റ്ലി നോർമൽ ആകാനുള്ള കഴിവുണ്ട്. ലിവർ സിറോസിസ് വന്ന് മഞ്ഞപ്പിത്തം വരുന്നവരുടെ കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുന്നവർക്കാണ് ലിവർ ഫെയിലിയർ വന്ന് മഞ്ഞപ്പിത്തം വരുന്നവർക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വന്നത്. അക്യൂട്ട് ലിവർ ഫെയിൽ എന്ന് പറഞ്ഞൊരു ഒരു എൻറ്റിറ്റി ഉണ്ട്. അത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ചില പോയ്സണിങ്സ് ചില വൈറൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആ സന്ദർഭങ്ങളിലും ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരും. അത് ആ സിറ്റുവേഷന് അക്യൂട്ട് ലിവർ ഫെയിലർ എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്ക് ലിവർ മാറ്റി വെക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാഡാവറിക് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. യൂഷ്വലി ഡോണർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡ്വാൻസ്ഡ് സീരിയസ് ആക്സിഡൻറ്റ് വന്ന് ഹെഡ് ഇഞ്ചുറി വന്ന് ബ്രെയിൻ ഡെത്ത് ആയവരെയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഫാമിലിയുടെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഓർഗൻ എടുക്കുന്നത്. ഓർഗൻ എടുക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് സപ്പോർട്ട് എല്ലാ ഓർഗൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് യൂഷ്വലി മൾട്ടിപ്പിൾ ഓർഗൻസ് ഒരേ സമയത്തായിരിക്കും എടുക്കുന്നത്. കാർഡിയാക് ടീം ഹാർട്ട് എടുക്കുമായിരിക്കും, അബ്ഡമിനൽ ടീം നമ്മുടെ ലിവർ കിഡ്നി പാൻക്രിയസിലും വേറൊരു ടീമായിരിക്കും എടുക്കുന്നത്. മരിച്ച വ്യക്തിയുടെ ഒരു സങ്കീർണമായൊരു ഓപ്പറേഷൻ തന്നെയാണ് ഓർഗൻ എടുക്കുക എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ ഒരു 2-3 മണിക്കൂർ എടുക്കും. ആ ഓപ്പറേഷൻ്റെ സമയത്ത് ഡോണറിൻ്റെ ഓർഗനിൽ ഡോണറിൻ്റെ ബ്ലഡെല്ലാം മാറ്റി ഒരു പ്രിസർവേഷൻ ഫ്ലൂയിഡ് ഓർഗൻ ഡാമേജ് വരാതിരിക്കാൻ ഒരു പ്രിസർവേഷൻ ഫ്ലൂയിഡ് കടത്തിവിട്ട് ബ്ലഡെല്ലാം മാറ്റി ഐസിൽ അതിനെ 4 ഡിഗ്രി ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് അങ്ങനെയാണ് ഓർഗൻ എടുത്ത് പ്രിസേർവ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്ന ഓർഗൻ ഫോർ എക്സാമ്പിൾ ലിവർ ആണെങ്കിൽ ഒരു 12 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കാം അടുത്ത രോഗിയുടെ മേൽ ഘടിപ്പിക്കുന്നതിന് മുമ്പ് വരെ. കിഡ്നി ആണെങ്കിൽ 24-36 മണിക്കൂറും വെക്കാം. ഹാർട്ട് ആണെങ്കിൽ 4 മണിക്കൂർ ഉള്ളിൽ ഘടിപ്പിക്കണം. പാൻക്രിയസ് ആണെങ്കിൽ ഇതുപോലെ 12 മണിക്കൂറിനുള്ളിൽ ഘടിപ്പിക്കണം.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഡാമേജ് ആയിട്ടുള്ള ലിവർ സ്റ്റേബിളായിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. ആ ഈ ട്രാൻസ്പ്ലാന്റേഷനിൽ ഏറ്റവും മുഖ്യമായുള്ളൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷനാണ്, ഈ ഡാമേജ് ലിവർ എടുക്കുക, അധികം രക്ത ലോസ് ഇല്ലാതെ എടുക്കുക എന്നുള്ളതാണ്. ആ ഡാമേജ് ലിവർ എടുത്ത് ആ സ്ഥാനത്ത് ഈ ഡൊണേറ്റഡ് ലിവർ അതിൻ്റെ ആ സ്ഥാനത്ത് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഘടിപ്പിക്കുമ്പോൾ രണ്ട് വെയിൻ കണക്ഷനുണ്ട്, ഒരു ആർട്ടറി കണക്ഷനുണ്ട്, ഒരു ബൈൽ ഡക്ട് കണക്ഷനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ രക്തം ആ കൊടുത്ത ഡൊണേറ്റ് ചെയ്ത ലിവറിലൂടെ കടത്തിവിടുമ്പോഴാണ് ആ ലിവർ പിന്നെയും ആ പേഷ്യൻ്റെ ദേഹത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്ക് വേറെ അടുത്തുള്ളതെന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പാൻക്രിയാസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. പാൻക്രിയാസിന് രണ്ട് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ദേഹത്തെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻസുലിൻ എന്നുള്ള ഹോർമോണിൽ എല്ലാവരും കേട്ടിരിക്കും. പാൻക്രിയാസിന് ഫെയിൽ വരുമ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആകില്ല, അതിന് ആർട്ടിഫിഷ്യലായിട്ട് ഇൻസുലിൻ കൊടുക്കണം. പിന്നെ ഓൾസോ ഒരു ഡൈജഷൻ ഫംഗ്ഷൻ ഉണ്ട് പാൻക്രിയാസിന്. ഈ പാൻക്രിയാസ് ഫെയിലാകുമ്പോൾ ഡയബറ്റീസ് എന്നുള്ളത് എല്ലാവരും കേട്ടിരിക്കും. ആ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ വെരി സൈലൻറ്റ് ഡിസീസ്. അത് ബാക്കി എല്ലാ ഓർഗൻ സിസ്റ്റസിനെ അഫക്റ്റ് ചെയ്യാം. കിഡ്നി ഡാമേജ് വരാം, ഡയാലിസിസിന് ആവശ്യം വരും, കണ്ണിനെ അഫക്റ്റ് ചെയ്യാം, നെർവ്സിനെ അഫക്റ്റ് ചെയ്യാം, ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, രക്തക്കുഴലിനെ എല്ലാം അഫക്റ്റ് ചെയ്യാം. ടിപ്പിക്കലി പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കിഡ്നിയുടെ കൂടെയാണ്. അതായത് ഒരു ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ഡയബറ്റിക്, ഇൻസുലിൻ വേണ്ട ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി ഫെയിലർ വരുമ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കിഡ്നിയും പാൻക്രിയസും ഒരുമിച്ച് ചെയ്യുന്നതാണ് ടിപ്പിക്കലായിട്ട് ചെയ്യുന്നത്. 90% പാൻക്രിയസ് ട്രാൻസ്പ്ലാന്റും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നി മാത്രം ചെയ്താൽ അതേ ഡയബറ്റീസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നിയും ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ആ കിഡ്നി ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കിഡ്നി പാൻക്രിയസ് ഒരുമിച്ച് ചെയ്യുന്നത്. കിഡ്നി സെപ്പറേറ്റ് ആയിട്ട് പാൻക്രിയാസ് നമ്മൾ വളരെ റെയർ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് എനി കോംപ്ലിക്കേഷൻസ് എനിത്തിങ്? അതും ഒരു ലൈവ് ട്രാൻസ്ഫർ ആണോ? പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ടിപ്പിക്കലി ലൈവ് ട്രാൻസ്പ്ലാന്റ് അല്ല, കിഡ്നി ലൈവ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പക്ഷേ യൂഷ്വലി ചെയ്യുന്നത് രണ്ടും കഡാവറിക് ഓർഗനിൽ നിന്നാണ് കിഡ്നിയും ലിവറും വരുന്നത്. അതുകൊണ്ടാണ് കഡാവറിക് ഡൊണേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ചില ഓർഗൻസ്, ഫോർ എക്സാമ്പിൾ ഹാർട്ട്, പാൻക്രിയാസ്, ലങ്സ്, ഇങ്ങനത്തെ ഓർഗൻസ് ഒക്കെ കഡാവറിക് ഡൊണേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇൻഫാക്ട് ഹാർട്ട് ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ടാണ് കഡാവറിക് ഡൊണേഷന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചു. ഓരോ 10 മിനിറ്റിലും ഒരു വ്യക്തി നാഷണൽ ട്രാൻസ്പ്ലാന്റ് വെയിറ്റിംഗ് ലിസ്റ്റ്, അതായത് അവയവദാനത്തിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ 22 വ്യക്തികളാണ്, ഒരു ആവറേജ് പോലെയാണ്, 22 വ്യക്തികളാണ് ഒരു ദിവസം അവയവം ലഭിക്കാതെ മരണമടയുന്നത്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഓരോ വ്യക്തിക്കും 12 വ്യക്തികളുടെ ജീവിതം വരെ സേവ് ചെയ്യാൻ, രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ഓർഗൻ, 12 ഓർഗൻസ് മരണപ്പെട്ടതിന് ശേഷം നമുക്ക് പലർക്കും ദാനം ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളെല്ലാവരും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് രജിസ്ട്രിയായിട്ട് ബന്ധപ്പെടുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യാനുള്ളതും കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം സ്റ്റെതസ്കോപ്പിൽ അടുത്ത ആഴ്ച.